നമസ്കാരം, ഫുഡ് സ്റ്റെപ്പിലേക്ക് സ്വാഗതം. ഞാനിന്ന് കടയിൽ നിന്ന് എത്തിയുള്ളൂ, നമ്മുടെ കൃഷ്ണ സ്റ്റോഴ്സിൽ നിന്ന് എത്തിയുള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ അടുക്കളയിലേക്ക് കിടക്കുകയാണ്. എനിക്ക് ഒന്നും ചെയ്യാൻ അറിയില്ല എന്നാണ് ആ അഞ്ജലിയുടെ ഭാവം. അഞ്ജലി അല്ല, ആറലി. അവളുടെ ഭാവം കണ്ടു കഴിഞ്ഞാൽ എന്നത് കിട്ടുന്നൊന്നും പോരാ അവൾക്ക്. അപ്പം ഞാനിന്ന് നമ്മുടെ അടുക്കളയിലത്തെ കഴിവ് തെളിയിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോവാണ്. അവൾ അവിടെ അടുക്കള കൊളാക്കി വെച്ചിരിക്കുകയാണ്, കഴിച്ചു വെച്ചിരിക്കുകയെന്നൊക്കെയാണ് ഞാൻ കേട്ടത്. എന്തായാലും അങ്ങോട്ട് പോവാണ്. ബാക്കി അംഗം അവിടെ വെച്ച് കാണാം. ഹലോ ശിവൻ, എന്താ ഇവിടെ കാര്യം? അത് ശരി, എന്റെ വീട്ടില് കയറി വന്നിട്ട് എന്നോട് ചോദിക്കണം എനിക്ക് എന്താ ഇവിടെ കാര്യം. പലചരക്ക് കടയിൽ പോയാൽ മതി, അടുക്കളയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല. അതെ, ഞാൻ എന്താ ചെയ്യേണ്ടത്? അഞ്ജലി എന്നെ പഠിപ്പിക്കേണ്ട കാര്യമില്ല കേട്ടല്ലോ. വീട്ടിലെ കാര്യങ്ങൾ നോക്കാം, എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അപ്പോ നമ്മളിന്ന് വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അവൾ എന്തൊക്കെയാണ്? ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ആണ്. ഓക്കെ, ഞാൻ പ്ലാൻ ചെയ്ത ഡിഷ് തന്നെ നീയും പ്ലാൻ ചെയ്യും അല്ലേ? അല്ല, ഞാനാ ഫസ്റ്റ് പ്ലാൻ ചെയ്തേ. ആരടിയാണ് നന്നാവാൻ നമുക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, അപ്പോ അതിന് തന്നെ നമ്മള് ഗ്യാസ് സ്റ്റവ് ഓൺ ആക്കും. കത്തിയ നോക്കണേ, ഇത് ചൂടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എണ്ണ ഒഴിക്കാം. ശിവ, പച്ചക്കറി തൂക്കി എടുത്തു കൊടുക്കണ പോലെയല്ല ഇത്, തീയും കത്തിയിലുള്ള കളിയാ. സൂക്ഷിച്ചും കണ്ട് പെരുമാറ. ഓക്കെ, ഞങ്ങളുടെ കടയിൽ പച്ചക്കറി ഇല്ല, അതറിയില്ല. ഈ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് മഷ്റൂം വേണം. ഓക്കെ, ബ്രക്കോളി. ബ്രക്കോളി ഒക്കെ നല്ല മഞ്ഞപ്പൊടിയും ചൂടുവെള്ളത്തിലൊക്കെ ഇട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അഞ്ജലി എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ ക്ലീൻ ചെയ്ത് വെച്ചു. അത് പറഞ്ഞ ഇന്നലെ കത്തിയത് ക്ലീൻ ചെയ്ത് വെച്ചു, അപ്പൊ അത് കേടായി കാണും. അപ്പൊ അവളുടെ ഡിഷ് ആരും കഴിക്കണ്ട, ഞാൻ ഉണ്ടാക്കുന്നില്ല. ഇത് കാപ്സിക്കം ആണ്, റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട്, സവാള, കാരറ്റ്. അപ്പം വേണ്ടത് ഞാൻ ഒന്നുകൂടി പറയാം: മഷ്റൂം, ബ്രൊക്കോളി, കോളിഫ്ലവർ, കാപ്സിക്കം, സവാള, കാരറ്റ്, പിന്നെ നെയ് വേണം, പിന്നെ ഒറിഗാനോ, പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ്, മുളക് ചതച്ചത്, പിന്നെ വെളിച്ചെണ്ണ. ഇത്രയാണ് വേണ്ടത്. അപ്പോ ഞാൻ തുടങ്ങാൻ പോവാണ്. അവൾ എന്താ ചെയ്യണത് എനിക്കറിയില്ല. ഓക്കെ, അപ്പൊ ഞാൻ എന്റെ ഇൻഗ്രീഡിയൻസ് പറയട്ടെ. വെളിച്ചെണ്ണ, രണ്ടുള്ളി, കാരറ്റ്, കാപ്സിക്കം, ഗ്രീൻ മാത്രമേ എനിക്കുള്ളൂ. ബ്രോക്കളി, പനീർ വേണം. സോറി, യു ആർ ലേറ്റ്, യു ആർ ലേറ്റ്. പനീർ കരച്ചില്ല, ഞങ്ങൾ ഫ്രഷ് സാധനങ്ങളാണ് ഉപയോഗിക്കുന്നുള്ളൂ. പനീർ തലേദിവസം കഴുകിയിട്ടൊന്നും ഞാൻ വെക്കില്ല. ഫ്രഷ് സാധനം പാക്കറ്റ് പൊട്ടിച്ചില്ല. ഗ്രീൻ പീസ് ആണ് ഇമ്പോർട്ടന്റ്, അത് അവിടെ ഇല്ല, അതവിടെ തീർന്നു. ഗ്രീൻ പീസ് ഞങ്ങൾ ഉപയോഗിക്കാറില്ല. അയ്യയ്യേ, ചില്ലി ഫ്ലേക്സ്, ഉപ്പ്, പിന്നെ ഒറിഗാനോ. ഓക്കെ, അപ്പൊ എന്റെ പാൻ ചൂടായി, ഞാൻ ഓയിൽ ഒഴിക്കാൻ പോവാ. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നല്ല നാടൻ വെളിച്ചെണ്ണ. ഇവിടെ ഞങ്ങൾ മില്ലിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് നാടൻ വെളിച്ചെണ്ണ. ഓയിൽ കാര്യങ്ങളൊന്നും ഞങ്ങൾ ഉപയോഗിക്കാറില്ല, നാടൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഗുണവും, സോറി, ഞാൻ ഇംഗ്ലീഷിൽ ഓയിൽ എന്ന് പറഞ്ഞത്, ഇംഗ്ലീഷ് അറിയില്ലല്ലോ ശിവന്. എട്ടാം ക്ലാസ്സും ഗുസ്തി അല്ലേ? ആ, എട്ടാം ക്ലാസ് അല്ല, പത്താം ക്ലാസ്. അയ്യയ്യേ, ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ, എനിക്ക് മലയാളം അറിയുള്ളൂ. അതിനകത്ത് എനിക്കൊരു നാണക്കേടില്ല, ഞാൻ കേരളത്തിലെ ജീവിക്കുന്നത്, അത് മലയാളം അറിയാം, മലയാളം അറിയൂ, അതുകൊണ്ട് എനിക്കൊരു നാണക്കേടില്ല. ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, നല്ല നാടൻ വെളിച്ചെണ്ണ. അവള് വലിയ ഡിഗ്രിക്കാരി, ഇംഗ്ലീഷേ പറയൂ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നീ ഇംഗ്ലീഷിൽ പറഞ്ഞോ ഡിഷസും കാര്യങ്ങളൊക്കെ, ഞാൻ മലയാളത്തിൽ പറഞ്ഞോളാം. അഞ്ജലിയുടെ പ്രേക്ഷകര് ഇംഗ്ലീഷ് മാത്രം കേൾക്കുന്ന പ്രേക്ഷകരായിരിക്കും, അവർക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്തു. എന്റെ പ്രേക്ഷകർ മലയാളി പ്രേക്ഷകരാ, ഏഷ്യാനെറ്റിന്റെ പ്രേക്ഷകരാ. എല്ലാ പ്രേക്ഷകർക്കും കാണണം. തമിഴ്നാട്ടിൽ എനിക്ക് ഫാൻസ് ഉണ്ട്, ഹൈദരാബാദിൽ എനിക്ക് ഫാൻസ് ഉണ്ട്. ഒരു കാര്യം ചെയ്യ്, തമിഴിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും ബംഗാളിയിലും മറാഠിയിലും ഉറുദുവിലും അറബിയിലും ഒക്കെ പറഞ്ഞോ. അവിടെ അത് പറഞ്ഞോണ്ടിരുന്നോ, ഞാൻ ഇവിടെ മലയാളത്തിൽ പറഞ്ഞിട്ട് എന്റെ പ്രേക്ഷകർക്ക് മനസ്സിലാക്കി കൊടുത്തോളാം. ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു. സോറി, എനിക്ക് നിന്ന് സംസാരിക്കിയ സമയം എന്റെ എണ്ണ ചൂടായി. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ആഡ് ചെയ്യാൻ പോകുന്നത് ഉള്ളി. ഉള്ളി ഞാനും ഇവിടെ സവാളയാണ് ആഡ് ചെയ്യുന്നത്.
സവാള ക്യൂബ്സ് ആയിട്ടാട്ടോ ഞാൻ അരിഞ്ഞിരിക്കുന്നത്. അല്ലാണ്ട് ഞാൻ ചതുര കഷ്ണങ്ങളായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. സവാള ഇട്ടു, കുറച്ച് ഉപ്പ്, അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നല്ല നാടൻ കല്ലുപ്പ് ഇട്ടു. സോറി, പൊടിയുപ്പാണ്, കല്ലുപ്പ് പൊടിച്ചു വെച്ചതാ. ഞാൻ പൊടിയുപ്പ് ഇട്ടു. ഇത് ഈ സവാളയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. സവാളയ്ക്ക് കൊമ്പുണ്ടോ? ഈ സവാള ഞങ്ങളുടെ കൃഷ്ണ സ്റ്റോഴ്സിലത്തെ സവാളയാണ്. അതിന് ഗുണം കുറച്ച് കൂടുതലാണ്. അഞ്ജലി ഞങ്ങളുടെ കൃഷ്ണ സ്റ്റോഴ്സിലെ സവാളയൊന്നും ഉപയോഗിക്കാറില്ല. കാരണം കൃഷ്ണ സ്റ്റോഴ്സിലെ സവാള പുറത്ത് വിൽക്കാൻ കഴിക്കാൻ കൊള്ളില്ല. അതുകൊണ്ട് ഈ പണിയെടുക്കുക പണിയെടുക്കാന്ന് പറഞ്ഞത് വലിയ എളുപ്പമുള്ള കാര്യമില്ല. അത് ചെയ്യണം. വെറുതെ കുത്തിരുന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് ഓടി വരാ കല്യാണത്തിന് മുമ്പ്, വെറുതെ അതല്ലായിരുന്നല്ലോ പണി. വെറുതെ പരദൂഷണം പറയാ, ആൾക്കാരുടെ ഡ്രസ്സ് എങ്ങനെയാ, മുണ്ട് എങ്ങനെയാ, ഷർട്ട് എങ്ങനെയാ, അവരുടെ മുടി എങ്ങനെയാന്നൊക്കെ നോക്കി നടക്കാം. വായ നോക്കുന്ന പരിപാടിയല്ല അധ്വാനിക്കാന്ന് പറഞ്ഞാല്. പലചരക്ക് കടയില് അരിയൊക്കെ എടുത്തു കൊടുത്തിട്ട് കാര്യമില്ല, അത് അടുക്കളയിൽ കുക്ക് ചെയ്താലേ ഫുഡ് ആവുള്ളൂ. ചുമ്മാ അത് എടുത്തു കൊടുത്തു വലിയ സംഭവം വിചാരിക്കണ്ട. എനിക്ക് എനിക്ക് എന്റെ ഏട്ടത്തിയമ്മയുണ്ട് വീട്ടിൽ, മനസ്സിലായോ? എനിക്ക് എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്ക് കുക്ക് ചെയ്ത് തരാൻ ഏട്ടത്തിയമ്മയുണ്ട്. എനിക്ക് ഏട്ടത്തിയമ്മയൊന്നും വേണ്ട, എനിക്ക് സ്വന്തം കൈ കൊണ്ട് വെച്ച് തരുന്ന ഒന്നും എനിക്ക് വേണ്ട. സ്വന്തം കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റൂ? ഇല്ലല്ലോ, ഇന്ന് കാണാം. ഞാൻ കല്യാണത്തിന് മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ അടുക്കളയിൽ കയറ്റണ്ട, നിന്നെ അടുക്കളയിൽ കയറ്റണ്ട, നിന്നെ അടുക്കളയിൽ കയറ്റണ്ട. കരിഞ്ഞ മണം ഫോണിലൂടെ പ്രേക്ഷകർക്ക് കിട്ടാത്തോണ്ട് കരിഞ്ഞ മണം വരൂ. അത് കരിഞ്ഞ മണായിരിക്കില്ല, നിങ്ങളുടെ അടുക്കളയിലെ കരിഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഞങ്ങളുടെ പ്രേക്ഷകർക്ക് കരിഞ്ഞതായിട്ട് തോന്നുന്നുണ്ടോ? കണ്ടോ, ഉള്ളി സവാള ഇങ്ങനെ മൂത്ത് ഇങ്ങനെ വരുന്നുണ്ട്, അതിന്റെ നല്ല മണം വരുന്നുണ്ട്. എന്റെ സവാള കരിഞ്ഞിട്ടില്ല. ഓക്കെ, ഓഹോ, കരിയാതെ കരിഞ്ഞ മണം വരുന്ന സവാളയാണോ നിങ്ങൾ ഉപയോഗിക്കുന്നത്? സവാള ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അഞ്ജലിക്ക് വേണമെങ്കിൽ അടുത്തതായിട്ട് എന്താ ഇടണ്ടേന്നൊക്കെ വേണമെങ്കിൽ എനിക്ക് പറഞ്ഞുതരാം, ഞാനത് കേൾക്കാം. ഇല്ല, ഇട് ഇട് നോക്കട്ടെ. വലിയ കുക്കിംഗ് അറിയാന്നല്ലേ പറഞ്ഞേ? നിനക്കറിയോന്ന് ഞാൻ നോക്കുന്ന. എനിക്കറിയാം. അടുത്ത നമ്മള് ക്യാരറ്റ് ആണ് ഇടാൻ പോകുന്നേ. ആഹാ, ഉള്ളി മൂത്ത് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അടുത്തത് നമുക്ക് ക്യാരറ്റ് ഇടാം. അയ്യേ, അറിയില്ലൊന്നും, ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് അവളും ചെയ്യുന്നത്. ഇതാണ് പറഞ്ഞത്, വെറുതെ നാട്ടുകാരുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ നടന്നാ പോരാ. വെറുതെ അല്ല ആ മെഡലേ മോള്, കൂടുതൽ ഇളക്കല്ലേ? ഇത്രയും വർഷമായിട്ട് അനുഭവിക്കുന്നത് കഷ്ടം. നമ്മളപ്പം ക്യാരറ്റും സവോളയും ഇങ്ങനെ വഴണ്ടു വരികയാണ്. എനിക്ക് ഇംഗ്ലീഷ് വെച്ചിട്ട് അറിയില്ല, പക്ഷെ നിന്റെ മുമ്പിൽ തോറ്റു തരാൻ ഞാൻ തയ്യാറല്ല. എനിക്കറിയാം, ബ്രോക്കോളി ഇട്ടോ? ശരി, ബ്രോക്കോളിന്റെ മലയാളം പറയുന്നാ, വലിയ മലയാള പണ്ഡിതനല്ലേ ബ്രോക്കോളി? എല്ലാവർക്കും മനസ്സിലായല്ലോ, ഇംഗ്ലീഷ് പറഞ്ഞു മലയാളം പറഞ്ഞില്ല. ബ്രോക്കോളി ഇട്ടോ? ഇട്ടു. അവള് ബ്രക്കോളി സാധാ അതിലാക്കി എനിക്കിട്ട്, പക്ഷെ ഞാൻ ഇടാൻ പോകുന്നത് ബ്രക്കോളി നെയ്യിൽ വഴറ്റിയിട്ടാണ് ഇടാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും സ്പെഷ്യൽ ആണല്ലോ. അപ്പൊ നമ്മൾ ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് കുറച്ച് നെയ്യ് എടുക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ നമുക്ക് ബ്രക്കോളിയിലേക്ക് ഇടാം. നമ്മൾ എപ്പോഴും സ്പെഷ്യൽ ആണല്ലോ, നമ്മൾ സ്വന്തം വീട്ടിലെ ആൾക്കാരൊക്കെ സ്പെഷ്യൽ ആണ്. അപ്പൊ ഈ ബ്രക്കോളി നമ്മള് കാണാം, അവസാനം കാണാം എങ്ങനെ വരും. അയ്യോ, ആരോ പറയുന്നു നീ സ്വാതന്ത്ര്യം വീട്ടിലെ ശ്രീദേവിയാണ്, അടുത്ത ശ്രീദേവിയാണ്. ശ്രീദേവി അല്ല, മൂദേവി. മൂദേവി, മൂദേവി. അപ്പൊ നമ്മളെ ബ്രക്കോളി നെയ്യിൽ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ബ്രക്കോളി അധികം കുക്കായി കഴിഞ്ഞ ടേസ്റ്റ് ഉണ്ടാവും. ഒന്ന് വഴഞ്ഞു വരുന്നുണ്ട്. നമ്മള് ബ്രക്കോളി അടുത്ത എന്താണ് അഞ്ജലി പറഞ്ഞോ?
പറഞ്ഞോ പറഞ്ഞോ, എല്ലാം അറിയുന്ന ആളല്ലേ, നോക്കട്ടെ. ഞാൻ പറയില്ല, അങ്ങനെ എന്റെ ഐഡിയ മുഴുവൻ നീ എടുക്കണ്ട. എല്ലാം അറിയുന്ന ആളാന്നല്ലേ പറഞ്ഞേ. എല്ലാം അറിയുന്ന ആളൊന്നല്ല. അടുത്തത് ഞാൻ വേണേ പറഞ്ഞുതരാം. കാപ്സിക്കം. അടുത്തത് ഞാൻ ഇടാൻ പോകുന്നത് കോളിഫ്ലവർ. കാരണം വെച്ചാൽ ക്യാപ്സിക്കം പെട്ടെന്ന് കുക്കാവും, അപ്പൊ നമ്മള് കോളിഫ്ലവർ ആണ് ആദ്യം ഇടേണ്ടത്. അടുക്കളയിൽ കയറാറില്ല, മനസ്സിലായോ? ആകെ അറിയാവുന്ന അവൾക്ക് പപ്പടം വറക്കാൻ. അപ്പൊ നമ്മൾ ഇടുന്നത് കോളിഫ്ലവർ ആണ്. പ്രേക്ഷകരെ, കോളിഫ്ലവർ ഇടാം. ക്യാപ്സിക്കം ഇപ്പോഴേ ഇട്ട് കഴിഞ്ഞാൽ അത് വെന്തുടയും. സോ നമ്മൾ കോളിഫ്ലവർ ഇടും. എന്നെ ചതിക്കായിരുന്നു നിങ്ങൾ എല്ലാരും കൂടെ. നിങ്ങൾക്കൊക്കെ ശാപം കിട്ടി. നിന്നെ ചതിച്ചല്ലേ, എന്റെ ജീവിതം തന്നെ തുലഞ്ഞു. നിന്നെ എന്റെ തലയിൽ കെട്ടി വെച്ചിട്ട്. അപ്പൊ എന്റെ ജീവിതോ? എന്റെ ജീവിതോ കുട്ടിച്ചോറായി. ആ ചോറെടുത്തുണ്ടോ? ഈ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈയും കൂട്ടിട്ട് ആ കുട്ടിച്ചോറുണ്ടോ? ആ കുട്ടിച്ചോറ് കൂട്ടി കഴിച്ചോ? എന്റെ ജീവിതം കുട്ടിച്ചോറായി, അതുകൊണ്ട് എനിക്ക് വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ കുട്ടിച്ചോറ് കൂട്ടി കഴിക്കാൻ നല്ല എളുപ്പാ. എങ്ങനെ സാധിക്കും ഈ ചെളിയൊക്കെ അടിക്കാൻ? ശിവന്റെ ദേഹത്ത് മുഴുവൻ ചളിയല്ലേ, അപ്പൊ പിന്നെ ഞാൻ എന്റെ വാക്കിലെങ്കിലും ചളി കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ നമ്മളതില് ഞാൻ പറയൊന്നുകൂടി എന്തൊക്കെയാണ്. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു, അതിനുശേഷം നമ്മൾ സവാള ഇട്ടു, അതിനുശേഷം കുറച്ച് ഉപ്പ് ഇട്ടു, അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് ഇട്ടു, അത് കഴിഞ്ഞിട്ട് നമ്മൾ നെയ്യിൽ വഴറ്റിയിട്ട് ബ്രൊക്കോളി ഇട്ടു, അത് കഴിഞ്ഞിട്ട് കോളിഫ്ലവർ ഇട്ടു. അതിങ്ങനെ കുക്കായി വരുന്നുണ്ട്. അടുത്തെന്താ? അപ്പൊ ഞാൻ വേറൊരു പാനില് പനീർ ഫ്രൈ ചെയ്ത് വെക്കാൻ പോവാണ്. ഇത് ആര് പറഞ്ഞ റെസിപ്പിയാ? ആരുടെയായിരുന്നു പ്ലാൻ? ഇത് എന്റെ ചേച്ചിയുടെ, എന്റെ എന്റെ ഏട്ടത്തിയുടെ, എന്റെ ദേവേശിയുടെ. അയ്യടാ, എന്റെ ഏട്ടത്തിയോ? ഏത് ഏട്ടത്തി? എന്റെ ദേവേച്ചി. ഇത് ദേവേച്ചിന്റെയും ഏട്ടത്തിന്റെയും ഒന്നും റെസിപ്പി അല്ല, എന്റെ സ്വന്തം റെസിപ്പി. എന്റെ റെസിപ്പി കോപ്പി അടിച്ചിട്ട് എനിക്ക് തന്നെ ഇട്ട് കൊട്ടുന്നോ? കോപ്പി അടിക്കാൻ പറ്റിയൊരു സാധനം ഇതേ. ഞാൻ പറയട്ടെ, അഞ്ജലിയുടെ റെസിപ്പി ഇന്നലെ രാത്രി എന്റെ ഡയറി എടുത്ത് വായിച്ച് അതില് ഞാൻ ഈ റെസിപ്പി ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കോപ്പി അടിച്ചിട്ടാണ് ഇപ്പൊ ഇരുന്ന് കുക്ക് ചെയ്യുന്നത്. ഡയറി? അത് ഡയറി എന്നാണോ അതിനെ പറയാ? എന്റെ പൊന്നോ, ഞാൻ വിചാരിച്ചു കടയിലേക്ക് സാധനങ്ങളുടെ ലിസ്റ്റ് എഴുതി വെച്ചിരിക്കുന്ന. ഞാൻ കൊറേ ഡയറി കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു ഡയറി ആദ്യമായിട്ട് കാണുന്നത്, ഇതെന്റെ ചേച്ചിയുടെ സ്പെഷ്യൽ ആണ്. കാരണം വെച്ചാല് ഇതാണ് ഇങ്ങനെ ബുദ്ധിയില്ലാണ്ട് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കും. കാര്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലേ നമ്മൾ അതിന് മറുപടി പറയേണ്ട കാര്യമുള്ളൂ. കുറച്ച് ലോ സ്റ്റാൻഡേർഡ് ആണെന്ന് അറിയായിരുന്നു, പക്ഷെ ഇത്രയ്ക്കും തരം താഴ്ന്നതെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഒരാളുടെ ഡയറി ഒക്കെ എടുത്ത് അതും ഉറങ്ങിക്കിടക്കുമ്പോൾ കട്ടെടുത്തിരുന്ന് വായിക്കുന്നു, എന്നിട്ട് അതിലുള്ള റെസിപ്പി നോക്കിയിട്ടാണ് ഇപ്പൊ വലിയ ഓവർ ആക്കിയിട്ട് ഉണ്ടാക്കുന്നത്. മറുപടി പറയണ്ട. പോത്തിനോട് വേദോതിട്ട് കാര്യമില്ല എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ വീട്ടിൽ ഇപ്പൊ എല്ലാവരും പറയുന്നത്, അഞ്ജലി എടുത്ത് വേദോതിട്ട് കാര്യമില്ല, നമ്മൾ ബുദ്ധിയില്ലാത്ത കുട്ടികളുടെ അടുത്ത് സംസാരിക്കരുത്, അവര് പറയുന്നത് കേട്ടാ മതി. അപ്പൊ അങ്ങനെയാ ഇപ്പൊ ഞങ്ങൾ എല്ലാവരും അഞ്ജലിയെ കാണുന്നത്. കുറച്ച് ബുദ്ധിപൂർവ്വമുള്ള കുട്ടിയായിട്ട് നമ്മളെ അവളവിടെ വർത്താനം പറഞ്ഞു. നമ്മളെ ഡയറി ഒക്കെ എടുത്തു, ശരി സംഭവിച്ചു.
അതെ, നിങ്ങൾ അവിടെ വർത്തമാനം പറഞ്ഞത്, ഞാൻ എടുത്തതായിട്ട് നമ്മുടെ പനീർ ഫ്രൈ ചെയ്ത് വെക്കാൻ പോവാണ്. അവള് ഇന്നലെയും കഴുകി വെച്ച പനീറാണ് കേരള ഇഷ്ടം. നല്ല ഫ്രഷ് പനീർ. ഓക്കെ, നമ്മള് പാൻ നേരത്തെ ചൂടായ പാൻ തന്നെയാണ്, അതുകൊണ്ട് നമ്മള് പനീർ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു സ്പൂൺ നെയ്യ്, അഞ്ചിലിയുടെ പോലെ ഓവറാക്കുക, നമുക്ക് എല്ലാം കുറച്ച് മതി. ഓക്കെ, ആ സമയത്ത് ഞാൻ ഗ്രീൻ പീസ് ഇടാൻ പോയി. ഗ്രീൻ പീസ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ്, പക്ഷെ അത് അവിടെ ഇല്ല. സോ ബാഡ്. അണ്ട ഡയറി എടുത്ത് വെച്ചപ്പോൾ ഗ്രീൻ പീസ് വായിക്കാൻ മറന്നുപോയോ? ഞങ്ങൾ ആരുടെ റെസിപ്പിയിൽ, ഇത് എന്റെ ഇടത്തീരെ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞു. എന്റെ ഇടത്തീരെ റെസിപ്പിയിൽ ഗ്രീൻ പീസ് ഇല്ല. ഇടത്തീരെ റെസിപ്പി അല്ല ഇത്, ഇത് അഞ്ജലിയുടെ റെസിപ്പിയാണ് പറഞ്ഞത്. നിങ്ങൾ എന്തെങ്കിലും എന്റെ കോഫി അടിച്ചിട്ട് വലിയ ഡയലോഗ് അടിക്കണ്ട. അതെന്നിങ്ങനെ പറഞ്ഞോണ്ടിരുന്നോ? അപ്പൊ ഞാൻ നെയ്യ് ഇങ്ങനെ ചൂടായിട്ടുണ്ട്. ആ നെയ്യിലേക്ക് നമ്മുടെ ഫ്രഷ് പനീർ നമ്മൾ ഇടുന്നതാണ്. പനീർ ഫ്രൈ ചെയ്യാൻ ടൈമായി. അപ്പൊ നമ്മുടെ ഫ്രഷ് പനീർ നമ്മളിങ്ങനെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പുറത്ത് ഇതും നടക്കുന്നുണ്ട് കുക്കിംഗ്. അവര് കോളിഫ്ലവർ ഒന്നും ഇട്ടിട്ടില്ല, കാരണം അവർക്ക് അറിയില്ല ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ചേട്ടത്തീരെ കൈപ്പുണ്യം എന്താന്ന് ഞങ്ങളുടെ വലിയേട്ടനും കോളിഫ്ലവർ കഴുകാണ്ടല്ലേ അതിൽ പുഴു ഉണ്ടാവും, പുഴു എല്ലാവരും പറഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയാലോ. ആ ഏടത്തി ഉണ്ടാക്കുന്നത് രക്ഷയില്ല, ഏടത്തി ഉണ്ടാക്കുന്ന അത്രയും ഞാൻ ഉണ്ടാക്കുമ്പോൾ വരില്ല കേട്ടോ. പക്ഷെ ലവൾ ഉണ്ടാക്കുന്നേക്കാളും സൂപ്പർ ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഏടത്തിയിൽ അത്ര കഴിക്കുന്നതും പുണ്യമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കുക്ക് ചെയ്ത് വരുമ്പോ കാണാം ആരുടെയാണ് സൂപ്പർ ആരുടെയാണ് കരിഞ്ഞത്. കുപ്പിന്ന് വരെ കുപ്പിന്ന് എങ്ങനെ വരേന? കുക്ക് ചെയ്ത് കഴിയുമ്പോ പനീർ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. അവര് നെയ്യിലൊന്നുമല്ല ഫ്രൈ ചെയ്യുന്നേ, അവർക്ക് അറിയില്ല ഇത് നെയ്യിൽ ഫ്രൈ ചെയ്യുമ്പോൾ. ഓയിൽ, പാം ഓയിൽ. അപ്പം നമ്മുടെ പനിനീർ ഏകദേശം ഒരു സമ്മതിച്ചു. അപ്പൊ ഒരു ഹാഫ് ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ ഇതിനകത്ത് ഇറക്കി പനീർ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരണം. അപ്പൊ നമ്മള് നമ്മുടെ പനീർ സെറ്റ്. അവരുടെ പനീറിന്റെ കാര്യമാണ് പറഞ്ഞത്, എന്റെ ഇവിടെ ഓൾറെഡി അതൊക്കെ വന്നു കഴിഞ്ഞു. അപ്പം അടുത്ത് ഇടാൻ പോകുന്നത്, ഞാൻ ഇടാൻ പോകുന്നത് മഷ്റൂം ആണ്. മഷ്റൂം മഷ്റൂം ഇടുന്ന ഇതിനകത്തേക്ക്. അപ്പൊ ഞാനും അതെ, ഇവിടെ കുക്കിംഗ് പറയാണ്ട് സാധാരണ എന്തെങ്കിലും തള്ളൊക്കെ തള്ളു, മണ്ടത്തരങ്ങൾ പറയും, പ്രേക്ഷകരൊക്കെ കേൾക്കട്ടെ. ഞാനല്ലല്ലോ മണ്ടത്തരങ്ങൾ പറയാറ്, ശിവനല്ലേ എപ്പോഴും മണ്ടത്തരങ്ങൾ പറ്റാറ്. എനിക്ക് എന്റെ ലൈഫിൽ ഒരു അബദ്ധം പോലും പറ്റിയിട്ടില്ല. ആകെ പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞാൽ ശിവനെ കല്യാണം കഴിക്കേണ്ടി വന്നു, അത് മാത്ര. ഒരു അബദ്ധം പോലും പറ്റിയിട്ടില്ല അത്രേ. എന്റെ ചേട്ടൻ അവളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയില്ല എന്നിട്ട് പോലും അവ എന്റെ ചേട്ടനെ സ്നേഹിച്ചത് ആദ്യത്തെ അബദ്ധം. അത് തന്നെ ഏറ്റവും വലിയ അബദ്ധമാണ് മണ്ടത്തരം. പിന്നെ ജീവിതത്തില് തെറ്റുപറ്റിയതല്ലേ, സാന്ത്വനം വീട്ടിലേക്ക് കാല് വെച്ച് കേറാൻ പറ്റിയത് തന്നെ നിന്റെ ഭാഗ്യമാണ്. എത്ര പെമ്പിളര് വെയിറ്റ് ചെയ്യണമെന്ന് അറിയോ? എന്താ വിചാരിച്ച? അത് ശരിയാ, സാന്ത്വനം വീട്ടിലേക്ക് കേറാൻ പറ്റിയത് ഭാഗ്യമാണ്. കാരണം അത്രയും നല്ല വലിയേട്ടൻ, ദേവീച്ചി, അമ്മ, അപ്പച്ചി, കുഞ്ഞ അനിയൻ, ഹരിയേട്ടൻ എല്ലാരും നല്ലതാ. പക്ഷെ ശിവൻ, ആ കാർക്കോടകൻ, ചിമ്പാൻസിനെ സഹിക്കണല്ലോ, അതന്നെ വലിയ കഷ്ടപ്പാടാ. അതെ, ശിവൻ ഇങ്ങനെയാണ്, മനസ്സിലായോ? ശിവന്റെ സ്വഭാവം ഇങ്ങനെയാണ്. സഹിച്ചാ മതി, ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടില്ല എന്നെ സഹിക്കണമെന്ന്, ഓള് സഹിക്കണ്ട കേട്ടല്ലോ. ശിവൻ ഇങ്ങനെയാ, ശിവനെ സഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ആ വീട്ടിലുണ്ട്. ഓക്കെ, അത് മതി, അല്ലാണ്ട് നിന്റെ ഇഷ്ടം എനിക്ക് വേണ്ട. അല്ലെങ്കിൽ ആര് ഇഷ്ടപ്പെടാൻ പോകുന്നു? ഇഷ്ടപ്പെടാൻ കണ്ടൊരു മുതലാർക്കോടകൻ വീട്ടിലുണ്ടല്ലോ, ശങ്കരനും ശങ്കരന്റെ ഭാര്യ, അതായത് നിന്റെ അമ്മ, അവരെ പോയി വിളിച്ചാ മതി. ഇത് എന്റെ അമ്മേനെ പറഞ്ഞാണ്ടല്ലോ. പറഞ്ഞില്ലല്ലോ, വിളിക്കാനല്ലേ പറഞ്ഞേ. അമ്മേടെ നാളെ തന്നെ പോളിസി കിട്ടിയിരിക്കുന്നത്, പക്ഷെ അത് ശിവന്റെ അടുത്ത് എടുക്കണ്ട, മനസ്സിലായോ? അതൊക്കെ വിട്, ഇപ്പൊ അതിനടുത്ത് എന്താ ചെയ്യണ്ടേ അതൊന്നും അറിയോ? സാറേ, എനിക്ക് വഴക്കൂടാൻ സമയമില്ല, ഞാൻ കുക്ക് ചെയ്യാനാണ് ഇവിടെ വന്നത്.
ഞാന് അടുത്തായിട്ട് കാപ്സിക്കം ഇടാൻ പോവാ. റെഡും ഗ്രീനും. എന്നെ എന്നെ പഠിപ്പിക്കണ്ട, മനസ്സിലായോ? ഞാൻ എപ്പോഴും ഞാൻ ഡയറി നോക്കി വായിക്കുമ്പോ നന്നായിട്ട് വായിക്കണം, അപ്പോഴേ ഇത് കറക്റ്റ് ഓർഡറിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഞാനേ എത്ര തവണ പറഞ്ഞു ഞാൻ എന്റെ ഇടത്തീടെ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന്, മനസ്സിലായോ? അപ്പൊ കാപ്സിക്കം കൊടുത്തു. ആഹാ, നോക്ക് എന്റെ കാണാൻ തന്നെ എന്തൊരു കളർഫുള്ളാണ്. ആഹാ കാണാൻ മാത്രമേ ഉള്ളൂ, കണ്ണിനൊരു സുഖം ഉണ്ടാവണം, നല്ല മണം ഉണ്ടാവണം, കഴിക്കാൻ തോന്നും, മനസ്സിലായോ? പ്രേക്ഷകർക്ക് ഫോണിലൂടെ കഴിക്കാനും സ്മെല് ചെയ്യാൻ പറ്റാത്തോണ്ട് ശിവന്റെ ഭാഗ്യം. സാന്ത്വനം വീട്ടിൽ ആരും ആരെയും പറ്റിക്കാറില്ല, മനസ്സിലായോ? ചെയ്തു കൊടുക്കുന്നതൊക്കെ നല്ല ക്വാളിറ്റിയിലേ കൊടുക്കുള്ളൂ. ഞങ്ങളുടെ കടയിൽ വരുന്നവർക്ക് അതറിയാം, ഞങ്ങളുടെ നാട്ടുകാർക്ക് അതറിയാം, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അതറിയാം. നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ലടി. എന്റെ ബുദ്ധിപരമായ നീക്കം എങ്ങനെയുണ്ട്? നല്ല ബോറായിട്ടുണ്ട്. നീ മാത്രമേ പറയൂ, കാരണം എനിക്ക് മാത്രമല്ലേ ശരിക്കും അറിയുള്ളൂ. ബാക്കിയുള്ളവരുടെയൊക്കെ വിചാരം ശിവൻ നല്ല പുണ്യവാനാണ്. നിനക്ക് എന്തറിയാം, നിനക്ക് എന്തറിയാം, എന്നെ കുറിച്ച് ഒന്നും അറിയില്ല. ആ ഒരു 3 ദിവസം 4 ദിവസം ശരിക്കുള്ള സ്വഭാവം എന്താന്ന് എനിക്കറിയാം. ഒരു 3 ദിവസം 4 ദിവസം എന്റെ റൂമില് കട്ടിലും ഞാൻ താഴെയും കിടന്നിട്ടല്ലേ നിനക്ക് എന്നെ അറിയുള്ളൂ. അതെയല്ലോ, ഞാൻ ജനിച്ചപ്പോ തൊട്ട്, ജനിച്ച് 3, 4, 7 വയസ്സായപ്പോ തൊട്ട് എന്റെ ഇടത്തേക്ക് അറിയാം. ഞാൻ ജനിച്ചപ്പോ തൊട്ട് എന്റെ അമ്മയ്ക്ക് അറിയാം, എന്റെ ഏട്ടന്മാർക്ക് അറിയാം, എന്റെ കുഞ്ഞനിയനറിയാം, അവർക്കൊക്കെ എന്നെ അറിഞ്ഞാ മതി. നീ എന്നെ മനസ്സിലാക്കണ്ട. പക്ഷേ ഈ മോരയുടെ സ്വഭാവം ഉണ്ടല്ലോ, അത് അവർക്കൊന്നും അറിയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ. മോരുടെ സ്വഭാവം ഞാൻ അവരുടെ അടുത്ത് കാണിക്കാറില്ല, ആവശ്യം വരാറില്ല. അവരുടെ മുന്നിലൊക്കെ നല്ല കുട്ടിയായിട്ട് ഇങ്ങനെ അഭിനയിക്കുകയല്ലേ, ശരിക്കുള്ള സ്വഭാവം എനിക്കറിയാം. അവരുടെ മുമ്പിലല്ല അഭിനയിക്കുന്നത്, ഞാൻ നിന്റെ മുമ്പിലാ അഭിനയിക്കുന്നത്, മനസ്സിലായോ? അവരുടെ മുമ്പിൽ നിന്ന് എനിക്ക് അഭിനയിക്കേണ്ട ആവശ്യം, അവരുടെ മുമ്പിൽ ഞാൻ ശരിക്കുള്ള ശിവനാണ്. പോയോ? എന്ത് രസാ കാണാൻ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന തന്നെ. സ്വന്തം പറഞ്ഞിട്ട് കാര്യമില്ല, ബാക്കിയുള്ളവരെ പറയാം. ഇപ്പൊ കാണിക്കും, കാണട്ടെ, നാട്ടുകാര് കാണട്ടെ. കാണിക്കാൻ പേടിയുണ്ടാവും, കാണാൻ തന്നെ ഭംഗിയില്ല. അയ്യയ്യേ, എന്റെ ഒരു കുഴപ്പം, ശിവൻ എന്ത് സെൽഫിഷാ, ശിവൻ ഒരാൾക്ക് വേണ്ടിട്ട് മാത്രം ഉണ്ടാക്കിയത്, ഞാൻ കണ്ടോ ഈ വീട്ടിലെ എല്ലാവർക്കും വേണ്ടിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പൊ ഞാൻ ഇതിനകത്ത് എന്തൊക്കെയാ ഇട്ടിരിക്കുന്നത് ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. ചിലപ്പോ പകുതി വെച്ച് കണ്ടു തുടങ്ങിയിട്ടുള്ള ആൾക്കാരുണ്ടായിരിക്കും. ആദ്യം നമ്മള് പാനില് വെളിച്ചെണ്ണ ഒഴിച്ചു, നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു. അത് ചൂടായപ്പം സവാള ഇട്ടു, സവാള ഇട്ട് കഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ടു, അത് വഴഞ്ഞ് മൂത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞപ്പം ക്യാരറ്റ് ഇട്ടു. അത് കഴിഞ്ഞ് ക്യാരറ്റ് ഒന്ന് റെഡിയായി വന്നപ്പോൾ നമ്മള് ബ്രൊക്കോളി ഇട്ടു. ബ്രൊക്കോളി ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കോളിഫ്ലവർ ഇട്ടു. കോളിഫ്ലവർ ഇട്ടൊന്ന് റെഡി ആയിട്ട് വന്നപ്പം നമ്മൾ മഷ്റൂം ഇട്ടു. മഷ്റൂം ഇട്ടിട്ട് അതിൻ്റെ വെള്ളം കുറച്ച് ഇറങ്ങും മഷ്റൂമിൻ്റെ. അപ്പം അതൊന്ന് സെറ്റായി വന്നു കഴിഞ്ഞപ്പം നമ്മൾ കാപ്സിക്കം ഇട്ടു. അപ്പുറത്ത് അതിനിടയ്ക്ക് നമ്മൾ പനീർ ഹാഫ് ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്, നല്ല ഫ്രഷ് പനീർ. അവൾ ഉപയോഗിക്കുന്ന പോലത്തെ നത്ത് പനീറല്ല. അതെ, ഡയറി നോക്കിയിട്ട് ഇത് മുഴുവൻ കോപ്പി അടിച്ച് പഠിച്ചു. നിങ്ങൾ ഇട്ട സോക്സ് തന്നെ, ഇട്ട സോക്സ് തന്നെ ഇട്ട് 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 എത്ര നേരം ഓടിക്കും, അത് വിട്. ഡയറി ബൈ ഹാർട്ട് പഠിച്ചിട്ട് ഇതുപോലെ ഇരുന്ന് പറയാൻ ആർക്കാണെങ്കിലും പറ്റും. ആദ്യം ഇത് ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവര് പറയട്ടെ നല്ലതാണോ മോശമാണോ. പറഞ്ഞു ജയിക്കാൻ വേണ്ടിട്ടാണോ ഈ ഡയറിയുടെ കാര്യം തന്നെ പറഞ്ഞോണ്ടിരിക്കണേ? നിർത്തി കഴിഞ്ഞോ? എന്താ വായിക്കാൻ മറന്നുപോയോ ഡയറിയില് അടുത്ത എന്താന്ന്? അടുത്തത് ഞാൻ ഇടാൻ പോകുന്ന ഒറിഗാനോ. അതെ അഞ്ജലി, അഞ്ജലി ചില്ലി ഫ്ലേക്സ് ഇട്ടോ? രണ്ടു പ്രാവശ്യം ഇട്ടു. അപ്പം നമ്മള് ഇതിനകത്ത് ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതായത് മുളക് ചതച്ചത്, നല്ല
നാടൻ വറ്റൽ മുളക് ചതച്ചത് ആണ് ഇടാൻ പോകുന്നത്. ചില്ലി ഫ്ലേക്സ് എന്നൊക്കെ ഇവിടെ ഡിഗ്രിക്കാർ പലരും പറയും. ഞാനപ്പോ പനീർ ഇടാൻ പോവാ, നല്ല ഫ്രഷ് പനീർ, നെയ്യില് ഫ്രൈ ചെയ്ത പനീർ. ഇന്നലെ കഴുകിയെടുത്ത് പുറത്ത് വെച്ച പനീർ ഫ്രഷ്. ആ ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടേ നമ്മളെ മുളകിന്റെ ആ ഒരു പച്ച കുത്ത് പോണം. ഒന്ന് കുറച്ച് ഇളകി കൊടുക്കുക. നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ഇടുന്നതിന് ഓരോ സമയമുണ്ട്, മനസ്സിലായോ? വെറുതെ തോന്നുന്ന സമയത്ത് ഇട്ടിട്ട് കാര്യമില്ല. ഇതൊരു എന്താ പറയാ, ഒരു ഇത് വഴിപാട് കഴിക്കലല്ല, മനസ്സിലായോ? ഇത് ലക്ഷക്കണക്കിന് പ്രേക്ഷകർ കാണുന്നതാണ്, അവർക്ക് അത് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് കഴിച്ചു നോക്കേണ്ടതാണ്. അല്ലാതെ തോന്നുന്ന പോലെ നമ്മള് ഇനി ഇതിനകത്തേക്ക് ഒറിഗാനോ ഇടാൻ പോവാണ്. ഒറിഗാനോ അപ്പൊ എന്റെ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ റെഡി ആയിരിക്കാണ്. അവിടെ ഒറിഗാനോ ചില്ലി ഫ്ലേക്സ് എന്താന്ന് വെച്ചിട്ടുള്ളൂ. ഒറിഗാനോ ഇടാൻ പോവാണ് നമ്മള്. കുറച്ച് ഒരു ഞാൻ കുക്ക് ചെയ്യുന്നതിന്റെ മണം അറിഞ്ഞിട്ട് അടുത്ത വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ എന്താ ഇവിടെ ഇത്രയും നല്ല മണം, എന്താ ഇവിടെ ഇത്ര നല്ല മണം എന്ന് ചോദിച്ചോണ്ടിരിക്കാം. ഇല്ല ചേച്ചി, ഏഷ്യാനെറ്റിന് വേണ്ടിട്ടാ ലൈവ്. ആ തരാം തരാം. എന്താ നോക്ക്, ഇപ്പൊ തന്നെ മണമടിച്ചിട്ട് അപ്പുറത്ത് വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നോളി. ഞാൻ എന്റെ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ബൗളിലോട്ട് സെർവ് ചെയ്തിട്ട് വീട്ടിൽ എല്ലാവർക്കും കൊടുക്കാൻ പോവാ. ആ ഓക്കെ, കൊടുത്തോളൂ. പക്ഷെ നമുക്ക് ഇനിയും ഇതിനകത്ത് സ്പെഷ്യൽ സാധനങ്ങൾ ചേർക്കാനുണ്ട്, അത് അവൾക്ക് അറിയില്ല. അപ്പൊ നമ്മൾ ഇതിനകത്തേക്ക് ഹാഫ് ഫ്രൈ ചെയ്ത് വെച്ച പനീർ ഇടാൻ പോവാണ്. ഞാൻ പനീറൊക്കെ ഇട്ട് കഴിഞ്ഞു, അതിന്റെ ടൈം ഔട്ടായി. ഇപ്പഴാണ് പനീർ ഇടുന്നത്. നമുക്കേ ഇത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് നമ്മുടെ പ്രേക്ഷകര് കമന്റ് ചെയ്യും, ആരുണ്ടാക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇഷ്ടമായത്. അപ്പം മനസ്സിലാവും ഞാൻ ഉണ്ടാക്കിയതാണ് നല്ലതായിരുന്നു, മനസ്സിലായോ? പനീറിട്ടിട്ട് പതുക്കെ ഇളക്കി കൊടുക്കണം. അഞ്ജലിക്ക് ഇതൊന്നും പറഞ്ഞുതരാൻ അറിയില്ല, വെറുതെ തള്ളു മാത്രമേ ഉള്ളൂ, അടുക്കളയിൽ കയറാറില്ല. ഞാൻ അവിടെ അടുക്കളയിൽ കയറുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളതാണല്ലോ. ഞാൻ ചായ വെച്ചിട്ടുണ്ട്, എത്ര കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട് അടുക്കളയിൽ, അപ്പൊ എനിക്കറിയാം. അപ്പൊ പനീറിട്ടിരുന്ന അടുക്കളയിൽ കയറും ഭക്ഷണം കഴിക്കാൻ. പറയട്ടെ പറയട്ടെ, മിണ്ടാതിരിക്കോ. പനീർ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ പതുക്കെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പനീറും മഷ്റൂമും എല്ലാം പൊടിയും. ഇത് കണ്ടോ, നമ്മളിങ്ങനെ എല്ലാ വെജിറ്റബിൾസും നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് കിടക്കണം, അതാണ് അതിൻ്റെ ഒരു ഭംഗി. കണ്ടോ, കളർഫുൾ, വൈറ്റ്, റെഡ്, ഗ്രീൻ, ഓറഞ്ച്, പിന്നെന്തായിരുന്നു കളറ്? ആ പിന്നെ കുറച്ച് വേറെ കളറുകൾ. പനീർ ഇട്ട് കൊടുത്തു. ഇനിയാണ് നമ്മൾ നെയ്യിൽ വേറൊരു സ്പെഷ്യൽ സാധനം. മുട്ട ഓർമ്മയുണ്ടോ? ഞങ്ങളുടെ കൃഷ്ണ സ്റ്റോഴ്സിലെ മുട്ട, നിന്റെ മുഖത്തേക്ക് എറിയാൻ വെച്ച മുട്ട. നമ്മള് നേരത്തെ ഫ്രൈ പാനിലുള്ള നെയ്യ് തന്നെ, നമ്മൾ നെയ്യിൽ തന്നെയാണ് ഈ മുട്ട ചെയ്യുന്നത്. അപ്പൊ ഒന്ന് നമ്മള് പാതിരിക്കെ 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 എന്താണ് ബഹളം അവിടെ. നമ്മള് മുട്ട നമ്മള് ബുൾസേ ആയിട്ട് ഇതിന്റെ മേലേക്ക് തന്നെ വെച്ചു കൊടുക്കാനുള്ള പരിപാടിയാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ഒരു 99% റെഡി ആയി. ഉണ്ടാക്കി കഴിഞ്ഞോ? നേരത്തെ ഞാൻ കഴിച്ചു നോക്കി, കുറച്ച് കുറവുണ്ട്. അവര് ടേസ്റ്റ് ചെയ്ത് നോക്കൊന്നുമില്ല കഴിച്ച ആൾക്കാർക്ക്. ടേസ്റ്റ് കാരണം ഞാനിങ്ങനെ കഴിച്ചോണ്ടേ ഇരിക്കുകയാണ്, എനിക്ക് നിർത്താൻ പറ്റുന്നില്ല. ഒറ്റക്ക് തിന്നോ, ഒറ്റക്ക് തിന്നാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കോഴിക്കോട് ശിഖലേ ഉണ്ടല്ലോ, വേറെ എന്തെങ്കിലും പുതിയ രോഗം വരും. ഒന്ന് ഇളക്കി കൊടുക്കുക, നല്ല വളം വരുന്നുണ്ട്. നമ്മള് നമ്മുടെ ബുൾസേ റെഡിയാണ്. നമ്മളിത് വേറൊരു ബൗളിലേക്ക് മാറ്റുകയാണ്. എന്നിട്ട് പതുക്കെ ആ ബുൾസൈ ഇങ്ങനെ പറ്റാതെ ഇതിന്റെ മേലെ ഇങ്ങനെ വെച്ചു കൊടുക്കാം. വാ, സൂപ്പർ. സ്റ്റിർ ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ പറഞ്ഞിട്ട് അതില് മുട്ട വന്ന, അത് വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ അല്ല മിസ്റ്റർ ശിവൻ. ആൾക്കാര് വെജിറ്റേറിയൻസ് ആണെന്ന് പറഞ്ഞിട്ട് മുട്ട പുഴുങ്ങിയതും മുട്ട പൊരിച്ചതും മുട്ട കൊതി പൊരിച്ചതും മുട്ട തലകെട്ടി തൂക്കിയിട്ടുണ്ടാക്കിയതും ഒക്കെ കഴിക്കും. ഞങ്ങള് വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈയുടെ ഒപ്പം ഒരു ബുൾസേയും കൂടി കഴിക്കും. അപ്പൊ ഇതാണ് എന്റെ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ. ഇത് കാണാൻ തന്നെ എന്തൊരു രസമാണ്.
അതൊന്ന് കാണിക്ക് കൊറേ നേരമായാലും ഉണ്ടാക്കി കഴിഞ്ഞിട്ട്. അയ്യേ, ഇത് ആൾക്കാർക്ക് കഴിക്കാനുള്ളതാണ്, കാണുമ്പോ തന്നെ കഴിക്കാൻ തോന്നണം. എന്താ കുഴപ്പം, ഞങ്ങളുടെ ഏഷ്യാനിന്റെ പ്രേക്ഷകരിത് ഒന്ന് കണ്ടിട്ട് വിലയിരുത്തണം. ഇത് ആരുണ്ടാക്കിയതാണ് ടേസ്റ്റ് എന്ന് പറയണം. ആരുണ്ടാക്കിയ, നിങ്ങൾ രണ്ടുപേരും ഉണ്ടാക്കിയ രീതിയിൽ ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങൾ കഴിച്ചിട്ട് നിങ്ങൾ അഭിപ്രായം പറയണം, കമന്റ് ആയിട്ട് ഇടണം. ഇതിപ്പം എൻ്റെ ചേട്ടത്തിയും എൻ്റെ വല്യേട്ടനും, അതായത് ബാലേട്ടനും ഹരിയേട്ടനും എൻ്റെ കൊച്ചനിയൻ അച്ചുവും ഞങ്ങളുടെ അമ്മയും ഒക്കെ വെയിറ്റിംഗ് ആണ് ശിവൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. വന്നു കയറിയവളുടെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾക്ക് വീട്ടിൽ ആർക്കും താല്പര്യമില്ല, അതായത് ആഞ്ജലിയുടെ. അവളുടെ പേര് പറയാൻ തന്നെ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഓക്കെ, വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ വിത്ത് ബുൾസൈ, ശിവൻ സ്പെഷ്യൽ. അപ്പൊ എങ്ങനെയാ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ആവുന്നേ? ഞാൻ കഴിക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എന്റെ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ ഉണ്ട്, ഇയാളുടെ ആവശ്യമില്ല എനിക്ക്. നമ്മള് വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ വിത്ത് എഗ് റെഡിയാണ്. ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ, നിങ്ങൾക്ക് തരാൻ പറ്റില്ല, നിങ്ങളൊന്ന് ഉണ്ടാക്കിയിട്ട് എന്താണെങ്കിലും കഴിച്ചു നോക്കിയിട്ട് നിങ്ങള് ഞങ്ങളുടെ വീഡിയോയുടെ താഴെ കമന്റ് ആയിട്ട് അഭിപ്രായം പറയണം. അപ്പം ശിവൻ ഉണ്ടാക്കിയ വെജിറ്റബിൾ സ്റ്റിർ ഫ്രൈ വിത്ത് എഗ് ഒന്ന് ഞാൻ കഴിച്ചു നോക്കാണ്. കഴിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാല്, നമ്മുടെ ഈ ബുൾസൈ ഒന്ന് പതുക്കെ ഇങ്ങനെ പൊട്ടിക്കുക. വാവ്, എന്നിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുക്കുക, ഒരു പനീർ മഷ്റൂം കിട്ടുന്നൊക്കെ എടുത്തിട്ട് കുറച്ചുകൂടി ഇങ്ങനെ ആക്കിയിട്ട് എന്താണ്, വാവ് സൂപ്പർ. ഞാൻ തന്നെ ഉണ്ടാക്കിയത് നല്ലാന്ന് പറയല്ല, ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, അവിടെ എന്തായാലും എനിക്ക് അറിയില്ല. അവിടെ എങ്ങനെയുണ്ട്? ഇവിടെ ഓൾറെഡി പകുതിയായി, എന്റെ പനീർ സ്റ്റിർ ഫ്രൈ പകുതിയായി. വീട്ടിൽ എല്ലാവരും കഴിച്ചു, ഓടി വന്ന് കഴിച്ചിട്ട് പോയി. അത്രയും സൂപ്പറാ. ഓ ശരി, അപ്പം ഞങ്ങളെ പ്രേക്ഷകർ കൊറേ നാളായി ശിവന്റെ അടുത്തും അഞ്ജലിയുടെ അടുത്തും ഒക്കെ ലൈവ് വരാൻ പറയുന്നേ. പക്ഷെ കടയിലെ തിരക്ക്, വീട്ടിലെ തിരക്ക്, കല്യാണത്തിന്റെ തിരക്ക്, കല്യാണം കഴിഞ്ഞിട്ട് ഓരോ ദുരന്തങ്ങൾ വീട്ടിൽ വന്ന് കയറിയൊക്കെ തിരക്ക്, അതിന്റെ പ്രശ്നങ്ങളൊക്കെ ആയിട്ടാണ് ഇത്രയും നാൾ വരാൻ പറ്റിയിരുന്നത്. ഇപ്പൊ ഒരു ചെറിയൊരു ബ്രേക്ക് കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്തിട്ട്, നമ്മുടെ ഏഷ്യാനെറ്റും ഞങ്ങളും ഒക്കെ പ്ലാൻ ചെയ്തിട്ട് ഇത് ചെയ്തിട്ട്. അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, അഭിപ്രായം അറിയിക്കണം, നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം, സീരിയല് കാണണം, സപ്പോർട്ട് ചെയ്യണം. ശിവനെ ഞങ്ങളുടെ വീട്ടുകാരെയും അവളെ സപ്പോർട്ട് ചെയ്യണ്ട, വെറുതെ പറഞ്ഞ കേട്ടോ. അഞ്ജലീനെയും സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ സീരിയലിനെ സപ്പോർട്ട് ചെയ്യണം. ഇപ്പം തരുന്ന ഇഷ്ടമൊക്കെ ഞങ്ങൾക്ക് അറിയാം, ഞങ്ങൾക്ക് നല്ല കമന്റ്സ് ആണ് കിട്ടുന്നത്, നല്ല അഭിപ്രായമാണ് കിട്ടുന്നത്. അതിന് പ്രത്യേകം ഞങ്ങള് നമ്മുടെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള രഞ്ജിത്ത് ഏട്ടന്റെ അടുത്തും ചിപ്പി ചേച്ചിയുടെ അടുത്തും പിന്നെ ഞങ്ങളുടെ ക്യാപ്റ്റൻ ആയിട്ടുള്ള ആദിത്യൻ സാറ്, ആദിത്യൻ സാറിന് ഒരു രക്ഷയില്ല ആള്. അപ്പം ആദിത്യൻ സാറിനും ഞങ്ങളുടെ ക്യാമറാമാൻ അലക്സ് ഏട്ടൻ, അതുപോലെ അസോസിയേറ്റ് ധനേഷ് ഏട്ടൻ, പ്രവീൺ ചേട്ടൻ, ദിവ്യേഷ് ഏട്ടൻ, ഡയറക്ഷൻ ടീമിലുള്ള എല്ലാവരും, യൂണിറ്റിലെ എല്ലാവരും, ക്യാമറയിലെ അലക്സ് സാറാണ് ക്യാമറ അസിസ്റ്റന്റ് വേറൊരു അലക്സ് ആണ് അവന്, അങ്ങനെ എല്ലാവർക്കും, ആരെങ്കിലും പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ട്, പ്രൊഡക്ഷനിലെ ചേട്ടന്മാര് എല്ലാവരും എടുത്തും, മേക്കപ്പ് മുരുകൻ ചേട്ടൻ, ഞങ്ങളുടെ കൺട്രോളർ സജി സൂര്യ, എല്ലാവരും. കാരണം വെച്ചാൽ ഞങ്ങളത് ഞങ്ങൾക്ക് ആർക്കും ഒറ്റയ്ക്ക് ഇതൊന്നും ചെയ്ത് കഴിഞ്ഞാല് എന്താ പറയാ, ഇത്രയും വിജയമാവും ഞങ്ങൾക്ക് അറിയില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് അല്ലല്ലോ, ഇതൊരു ഗ്രൂപ്പ് ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പം എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കാരണമാണ് നമ്മുടെ സീരിയൽ ഇത്ര നന്നായിട്ട് പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ശിവന്റെ പേരിലും സജിന്റെ പേരിലും ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയുകയാണ് എല്ലാവർക്കും. ഞാൻ ആരെങ്കിലും പേരൊക്കെ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, എല്ലാവർക്കും നന്ദി പറയുകയാണ്. അപ്പൊ ഇനി അവൾക്ക് ആഞ്ജലിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾ കേൾക്കുക, താല്പര്യം ഉണ്ടെങ്കിൽ. ഞങ്ങള് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ലൈവ് വരണം, അല്ലെങ്കിൽ വീഡിയോസ് വേണം എന്നൊക്കെ ഒരുപാട് പ്രേക്ഷകർ പറയാറുണ്ട്. അപ്പോൾ സമയം കിട്ടാത്തതുകൊണ്ട് വരാൻ പറ്റിയില്ല ലൈവൊന്നും. അപ്പോൾ ഇപ്പം കുക്കിങ്ങിലൂടെ തന്നെ ഞങ്ങൾക്ക് ഒരുമിച്ച് വരാൻ പറ്റി, നല്ല രസമായിരുന്നു. ഇത്രയും കാലം വീട്ടിൽ ബെഡ്റൂമിലും കടയിലൊക്കെ ആയിരുന്നു ഫൈറ്റ്, ഇന്ന് അടുക്കളയിലായിരുന്നു ഫൈറ്റ്. എന്തായാലും സൂപ്പറായിരുന്നു. പിന്നെ ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വിചാരിക്കാത്ത ഒരു രീതിയിലാണ് സപ്പോർട്ടും സ്നേഹവും കിട്ടുന്നത്.
ഞങ്ങൾ പോലും വിചാരിച്ചില്ല, ഓരോ സീൻ ചെയ്യുമ്പോൾ ഞങ്ങൾ പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയ്ക്കും സപ്പോർട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഇത്രയ്ക്കും പ്രേക്ഷകർക്ക് ഇഷ്ടമാവുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. അപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഞങ്ങൾ മാത്രമല്ല ഈ വിജയത്തിന് പിന്നിൽ, ഡയറക്ടർ പ്രൊഡ്യൂസർ തൊട്ട് പ്രൊഡക്ഷനിലെ ഫുഡ് തരുന്ന ചേട്ടന്മാരടക്കം എല്ലാവരുടെയും സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ന് ഈ നിലയിൽ നിൽക്കാൻ പറ്റുന്നത്. പിന്നെ ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്ന പ്രേക്ഷകർക്കും ഒരുപാട് 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 നന്ദി. താങ്ക് യു സോ മച്ച്. ഇപ്പം ഈ ഞങ്ങളെ ഏഷ്യാനെറ്റിലെ ഒരു പ്രൊമോഷൻ ടീം തന്നെയാണ്. അപ്പൊ ഇതിന്റെ പുറകിലുള്ള അധികം പേര് എനിക്കറിയില്ല. രാജേഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചേട്ടനെ എനിക്കറിയാം. പിന്നെ ഇപ്പം കോർഡിനേറ്റ് ചെയ്യുന്ന മിഥുൻ എന്ന് പറഞ്ഞിട്ടുള്ള ചേട്ടനെ അറിയാം. അപ്പം ഞങ്ങളെയും ഞങ്ങളുടെ സീരിയലിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങൾക്ക് വേണ്ടി പ്രമോ കട്ട് ചെയ്യുന്ന, അത് യൂട്യൂബിലും ഓൺലൈൻ മീഡിയയിലും ഒക്കെ ഇട്ട് പ്രമോട്ട് ചെയ്യുന്ന അവരുടെ അടുത്തും നമ്മള് പ്രത്യേകം താങ്ക്സ് പറയാണ്. കാരണം ഞങ്ങളുടെ ടൈമിന് വേണ്ടിയിട്ട് അവര് കുറെ വെയിറ്റ് ചെയ്യാണ്. കാരണം ഞങ്ങൾക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ബ്രേക്ക് കിട്ടുന്നത്. അപ്പൊ അവരും കുറെ ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് ഞങ്ങളുടെ സമയത്തിന് വേണ്ടി ചെയ്ത് ഒക്കെ ഞങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇരിക്കുന്നതാണ്. അപ്പം ഏഷ്യാനിന്റെ ആ ഈ പ്രൊമോഷൻ ചെയ്യുന്ന അവർക്കും ഞങ്ങളുടെ സാന്ത്വനം ടീമിന്റെയും ശിവന്റെയും സജിന്റെയും ഒക്കെ പ്രത്യേകം നന്ദി പറയാണ്, ആത്മാർത്ഥമായിട്ടുള്ള നന്ദി പറയാണ്. അപ്പം ഞങ്ങള് ഉണ്ടാക്കിയിട്ടുള്ള ഡിഷ് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കണം, കഴിച്ചു നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. ഇത്രയും നാള് സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്ത് പോകണം. സീരിയൽ ഇനി ഇങ്ങനെ വേറെ ലെവലിലേക്ക് ഇങ്ങനെ പോകും. അപ്പൊ അതിനു വേണ്ടിട്ട് ഇങ്ങനെ ഡയറക്ടറും നമ്മുടെ പ്രൊഡ്യൂസറും ഫുൾ ടീം ഇങ്ങനെ റൈറ്റർ പള്ളാശ്ശേരി സാറ്, അത് ഞാൻ സോറി ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, ഞങ്ങളുടെ റൈറ്റർ പള്ളാശ്ശേരി സാറാണ്, സാറിനും പ്രത്യേകം നന്ദി പറയാണ്. അപ്പൊ എല്ലാവരും സീരിയൽ ഇങ്ങനെ, കാരണം അവർക്കും ഭയങ്കര പ്രഷറാണ്, നല്ല റിസൾട്ട് വരുന്ന കാരണം അടുത്ത എപ്പിസോഡ് അതിനേക്കാൾ നന്നാക്കാൻ വേണ്ടിട്ട് അവരും തലമുകഞ്ഞ് ഇരിക്കുകയാണ്. സത്യം പറഞ്ഞ ആദിത്യൻ സാറിന് ഞങ്ങളുടെ ഡയറക്ടർക്കൊന്നും ഉറക്കമില്ല, ആളിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, സീൻസ് നന്നാക്കാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും നന്ദി. എല്ലാവരും സീരിയൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഡിഷ് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. അപ്പോ എല്ലാവരും ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയ റെസിപ്പി ട്രൈ ചെയ്യണം. ഞങ്ങളല്ല, ഞാൻ ഉണ്ടാക്കിയത് ട്രൈ ചെയ്താൽ മതി. ഇതാണ് കറക്റ്റ് സ്റ്റെപ്സ്. അത് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയൊക്കെയാണ് റെസിപ്പി ഇട്ടത്. അപ്പം എന്തായാലും മൂപ്പര് എന്റെ റെസിപ്പിയാണ് കോപ്പി അടിച്ചിട്ട് ഇന്ന് വലിയ ആളായിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ഞങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വീണ്ടും ഞങ്ങൾ ഒരുമിച്ച് ഫുഡ് സ്റ്റെപ്സിലൂടെ നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്തിട്ട് കമന്റ് ചെയ്യണം. ശിവന്റെ ആണോ അഞ്ജലിന്റെ ആണോ സൂപ്പർ, അത് കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അഞ്ജലിയുടെ തന്നെ. ആദ്യം ഞാൻ ഉണ്ടാക്കിയ ആ ഒരു സ്റ്റൈലിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ കമന്റ് ചെയ്യാനുണ്ടാവും. അവൾ അങ്ങനെ ഉണ്ടാക്കിയ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാൻ നേരം കിട്ടുമെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ ഓക്കെ, പിന്നെ സമയം കിട്ടിയ ലൈവിൽ വരാൻ പറഞ്ഞു. അവൾക്ക് ഒരു സമയം പോകുന്നില്ല, അവൾ വെറുതെ വീട്ടിൽ കുത്തിരിക്കുകയാണ്, അവിടെ അടുക്കളയിൽ ഒരു പണിയും ചെയ്യാതെ. എനിക്കാണ് പിന്നെയും തരത്ത്, കടയിൽ പോകണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, കണക്ക് നോക്കണം, അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട്. അപ്പൊ അഞ്ജലി പറഞ്ഞ പോലെ തന്നെ, അല്ല അവൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയാം. അപ്പം സമയം കിട്ടുമ്പോ ഞാനും അഞ്ജലിയും കൂടിയിട്ട് അടുത്ത റെസിപ്പി ആയിട്ട് ഫുഡ് സ്റ്റെപ്പിലൂടെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കുക, കഴിക്കുക, അഭിപ്രായം പറയാം. അപ്പൊ ഓക്കെ, താങ്ക് യു, നമസ്കാരം.